അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം വാക്യങ്ങൾ 39 മുതൽ 42 വരെ. ഇന്ന് സുവിശേഷത്തിൽ യേശുവിൻ്റെ സമതല പ്രസംഗത്തിൻ്റെ തുടർച്ചയായി യേശു ഒരു ചെറിയ ഉപമ പറയുകയാണ്. എങ്ങനെ ഒരു അന്ധന് മറ്റൊരു അന്ധനെ നയിക്കാൻ കഴിയുമെന്ന്. സ്വന്തം കണ്ണിലെ തടിയും അന്യൻ്റെ കണ്ണിലെ കരടും വൈരുദ്ധ്യങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു. ഒരു യഥാർത്ഥ ആത്മശോധനയുടെ കുറവാണ് ഹൃദയ അന്ധതയ്ക്ക് കാരണം, സ്വയം അറിവില്ലായ്മയ്ക്ക് കാരണം. സ്വയം അറിവും അവബോധവുമുണ്ടെങ്കിൽ താൻ ആരാണെന്നും തൻ്റെ നിറവും കുറവും എന്താണെന്നും അവബോധം ലഭിക്കുന്നു. അതിലൂടെ അന്യർക്ക് ഒരു വഴികാട്ടിയാകുവാൻ, പ്രകാശമാകുവാൻ ഒരുവന് സാധിക്കുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പഠിപ്പിക്കുന്ന ഒരു ആത്മശോധന അഥവാ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ്നെസ് ഇത്തരുണത്തിൽ നമ്മെ സഹായിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. ആദ്യമായി തന്നെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുക, കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായി നന്ദി പ്രകടനമാണ്. ഇന്നേ ദിവസം ഈശോയ്ക്ക് നന്ദി പറയുവാൻ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക. മൂന്നാമതായി പുനഃപരിശോധനയാണ്. ഇന്നേ ദിവസത്തിൽ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും ഈശോയുടെ കൂടെ ഇരുന്ന് ഓരോന്നായി ഓർത്തെടുക്കുക. എവിടെയൊക്കെയാണ് ഞാൻ ദൈവസ്നേഹത്തിൽ വളർന്നത്? എവിടെയൊക്കെയാണ് ഞാൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നത്? അടുത്തതായി അനുതാപം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കുക. ക്ഷമാപണം. വ്യക്തികൾ, അവസ്ഥകൾ എന്നിവ വിലയിരുത്തി അനുരഞ്ജനപ്പെടുക. ഈശോയോട് മാപ്പപേക്ഷിക്കുക. അവസാനമായി കൃപ. അടുത്ത പ്രഭാതത്തിൽ കൂടുതൽ കൃപയോടും കൂടുതൽ സന്തോഷത്തോടും കൂടി ദൈവമഹത്വത്തിനായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാവധാനം ഉറക്കത്തിലേക്ക് പോവുക. ഈ വിധം നമ്മുടെ ജീവിതം ക്രമീകരിച്ച് പടിപടിയായി സ്വയ അവബോധത്തിൽ വളരുവാൻ നമുക്ക് ശ്രമിക്കാം. സ്വയം അറിഞ്ഞ്, സ്വയം വളർന്ന് മറ്റുള്ളവരെ വളർത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അളന്നു തൂക്കി തരുന്നവനല്ല എൻ ദൈവം, അളക്കാതെ വാരിച്ചൊരിഞ്ഞിടുമെന്ന് അനുഗ്രഹങ്ങൾ ഒരു നാളും മാറിപ്പോവുകയില്ല. സ്നേഹം നല്ല പാറയേക്കാൾ ശാശ്വതമാണത് സത്യം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അളന്നു തൂക്കി തരുന്നവനല്ല എൻ ദൈവം, അളക്കാതെ വാരിച്ചൊരിഞ്ഞിടുമെന്ന് അനുഗ്രഹങ്ങൾ.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. ശാശ്വതമാണത് സത്യം.